My new friends and colleagues, welcome back to another beautiful episode of Global in Science and Literature. We here. अब नम्रे युवती अन्नावते segment आना है इंदा. युवती अन्नावते segment के लिए नम्र पढ़ के आने को होना था. Simple future tense आना. Okay, future tense ने कुछ आना. नम्रे इंदा लाइन कर दियो सब लोग के past tense हम past present tense और को पढ़ चुके हैं. इन्होंने पढ़ा था. Simple. ഫ്യൂച്ചർ ടെൻസ് മാത്രമാണ് അതിൽ ഫസ്റ്റ് വൺ സിമ്പിൾ ഫ്യൂച്ചർ ടെൻസ് വളരെ സിമ്പിൾ ആണിത് നമുക്ക് നോക്കാം എന്താണ് നാളെ നടന്നിരിക്കുന്ന കാര്യങ്ങളെ കാണിക്കാനാണ് നമ്മൾ സിമ്പിൾ ഫ്യൂച്ചർ ടെൻസ് ഉപയോഗിക്കുന്നത് അതായത് ഇതുവരെ നടന്നിട്ടില്ല വരും ദിവസങ്ങളിൽ അത് നടക്കും എന്ന് പറയാനാണ് നമ്മൾ അതായത് ഞാൻ അടുത്ത ആഴ്ച അവിടെ പോകും ഞാൻ അടുത്ത മാസം ബോംബെ പോകും അത് ഇതുവരെ നടന്നിട്ടില്ല ഞാൻ പോകും ഞാൻ പ്രെഡിക്റ്റ് ചെയ്യുകയാണ് ഞാൻ അത് പ്രവചിക്കുകയാണ് അങ്ങനെ പ്രവചിക്കുന്ന കാര്യങ്ങളെയാണ് നമ്മൾ സിമ്പിൾ ഫ്യൂച്ചർ ടെൻസിൽ ഉപയോഗിക്കുന്നത് ഓക്കെ അതിന് പറയുന്ന സ്ട്രക്ചർ ഒക്കെ ഉണ്ട് നമുക്ക് നോക്കാം സോ ബിഫോർ ഗോയിങ് ടു ദി സ്ട്രക്ചർ നമുക്ക് എന്താ പറയാ നമ്മുടെ ഡെഫിനിഷൻ ഒന്ന് നോക്കാം പെനിയും പേപ്പറും ഒക്കെ എടുത്തോളൂ ഡെഫിനിഷൻ എഴുതുക ഓക്കെ അപ്പോൾ ഡെഫിനിഷൻ ഇതാണ് എ വേർബ് ദാറ്റ് ഡിനോട്സ് എൻ ആക്ഷൻ വിച്ച് വിൽ കം ഇൻ ഫ്യൂച്ചർ ടൈം ഈസ് സെഡ് ടു ബി എ സിമ്പിൾ ഫ്യൂച്ചർ ടെൻസ് അതായത് ഞാൻ പറഞ്ഞതുപോലെ തന്നെ നാളെ നടക്കില്ല അല്ലെങ്കിൽ നടക്കാനിരിക്കുന്ന കാര്യങ്ങളെ സൂചിപ്പിക്കാനാണ് നമ്മൾ സിമ്പിൾ ഫ്യൂച്ചർ ടെൻസ് ഉപയോഗിക്കുന്നത് എല്ലാ ടെൻസിനും ഉള്ള കണക്ക് നമ്മുടെ സിമ്പിൾ ഫ്യൂച്ചർ ടെൻസിൽ സ്ട്രക്ചർ ഉണ്ട് സ്ട്രക്ചർ ഇതാണ് സബ്ജക്റ്റ് പ്ലസ് വിൽ ഓർ ഷാൽ പ്ലസ് വി വണ്ട് ഫോം ഓഫ് ദ വെർബ് പ്ലസ് ഒബ്ജക്റ്റ് ബേസ് ഫോം ഓഫ് ദ വെർബ് ആണ് നമുക്ക് വേണ്ടത് വിൽ ഓർ ഷാൽ ഉപയോഗിക്കും അപ്പം ഞാൻ തുറന്നു പറയട്ടെ നമ്മൾക്ക് ഇപ്പം ഇംഗ്ലീഷ് ഉപയോഗിക്കുന്നവരാണെങ്കിൽ പോലും ഒരു 50% ഓഫ് ആൾക്കാർക്ക് അറിയില്ല ദി യൂസ് ഓഫ് വിൽ ആൻഡ് ഷാൽ ഓക്കെ നമ്മൾ എവിടെയും അങ്ങോട്ട് യൂസ് ചെയ്യും ചിലപ്പോൾ വില്ല് ഉപയോഗിക്കും ചിലപ്പോൾ ഷാൾ ഉപയോഗിക്കും പിന്നെ പ്രത്യേകിച്ച് ഇതൊന്നുമില്ല കാരണം വില്ലോ ഷാളെന്നാണ് പറയുന്നത് പക്ഷേ നിങ്ങൾ ഒരു കാര്യം ഞാൻ പ്രത്യേകം പറയട്ടെ വില്ല് എവിടെ ഉപയോഗിച്ചാലും ശരിയാണ് നമ്മൾ ഷാൾ ഉപയോഗിക്കണമെന്നില്ല കാരണം ഷാൾ ഉപയോഗിക്കുന്നതിന് കുറച്ച് റൂൾസ് റെഗുലേഷൻസ് ഉണ്ട് ആ റൂൾസ് റെഗുലേഷൻസ് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ ലീവ് ആ ഷാൾ എന്നുള്ള ആ ഒരു ഇതിനെ കുറിച്ച് നിങ്ങൾ മറന്നു പോയിക്കോളൂ നിങ്ങൾ വില്ല് തന്നെ ഉപയോഗിച്ചോളൂ കാരണം ആ റൂൾസ് റെഗുലേഷൻസ് ഉപയോഗിച്ച് നമ്മൾ പറഞ്ഞില്ലെങ്കിൽ ഇത് തെറ്റിപ്പോകും നമുക്കത് അറിയാമെങ്കിൽ മാത്രമേ പറയാവൂ അപ്പൊ ഞാൻ അതിന്റെ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പറയാം നമ്മുടെ നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്ന കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പറയാം ഷാളും വില്ലും എവിടെയാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളത് അപ്പൊ ഞാൻ ഓൾറെഡി നമ്മൾ പ്രണൗൺ പഠിച്ച് പഠിപ്പിച്ചപ്പം ഞാൻ ഫസ്റ്റ് പേഴ്സൺ സെക്കൻഡ് പേഴ്സൺ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പഠിപ്പിച്ചായിരുന്നല്ലോ ലെവർക്കുന്നുണ്ടല്ലോ ഫസ്റ്റ് പേഴ്സൺ സെക്കൻഡ് പേഴ്സൺ തേർഡ് പേഴ്സൺ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ പഠിപ്പിച്ചായിരുന്നു അപ്പൊ അതിനകത്ത് ഫസ്റ്റ് പേഴ്സൺ എന്ന് പറയുന്ന ഐ വി ഒക്കെയാണ് വരുന്നത് അല്ലെ ഞാൻ എന്നെ കുറിച്ച് പറയുന്നതിനെ ഫസ്റ്റ് പേഴ്സൺ എന്നാണ് ഞാൻ വേറൊരാളെ കുറിച്ച് പറയുമ്പോൾ അത് സെക്കൻഡ് പേഴ്സൺ എന്ന് പറയും അപ്പോൾ ഞാൻ എന്നെ കുറിച്ച് പറയുന്നതിന് ഞാൻ ഉപയോഗിക്കുന്ന ഒന്ന് രണ്ട് വാക്കുകൾ ഞാൻ ഞങ്ങൾ എൻ്റെ എന്നൊക്കെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അപ്പൊ എൻ്റെ മൈ അങ്ങനെ വരും അപ്പൊ ഞാൻ ഞങ്ങൾ ഇതിൻ്റെ കൂട്ടത്തിലാണ് മൈയുടെ കൂട്ടത്തിൽ നമ്മൾ വില്ലി ആക്കാറില്ലല്ലോ അല്ലേ മൈ വിൽ അങ്ങനെ വരുന്നില്ലല്ലോ അതുകൊണ്ടാണ് ഐ എം വി ഐ വി ഇതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ഷാൾ ചേർക്കുക I shall go to church എന്ന് പറയുക We shall go to church എന്ന് പറയുക മനസ്സിലായോ Okay, I shall go to church We shall go to church എന്നൊക്കെ പറയുക അതായത് ഫസ്റ്റ് പേഴ്സന്റെ കൂട്ടത്തിൽ I, we ന്റെ കൂട്ടത്തിൽ
മനസ്സിലായെന്ന് കരുതുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇൻബോക്സിൽ എഴുതി ചോദിക്കുക. താങ്ക് യു സോ മച്ച്.